പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ആരോപണ വിധേയരായ ഡീനിനെയും വാർഡനെയും സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനമായി. സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം തെറ്റുകാർക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കുന്നതാണെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ അഭിപ്രായപ്പെട്ടു. നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം അറിയിച്ചു. തീരുമാനം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും നിവേദനം നൽകി. ജനം ബ്രേക്കിംഗ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണക്കിരയായും പിന്നീട് മരണപ്പെട്ട ജെ സിദ്ധാർത്ഥന്റെ കേസിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർവകലാശാല ഭരണസമിതിയുടെ മാനേജിംഗ് കൗൺസിലിൽ നിന്നാണ് ആക്ഷേപം. കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും യാതൊരു ശിക്ഷാ നടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ എതിർപ്പും ശക്തമാവുകയാണ്. ഗവർണർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശയിൽ കുറ്റക്കാർക്കെതിരായി വ്യക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ആ ശുപാർശയിന്മേൽ തീരുമാനമെടുക്കുന്നതിന് പകരം സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും സർവീസ് തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരം തീരുമാനങ്ങൾ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ട് തന്നെ വെറ്റിനറി ഭരണസമിതിയുടെ ഈ തീരുമാനം യാതൊരു കാരണവശാലും ഗവർണർ അംഗീകരിക്കാൻ പാടില്ല. അതേസമയം ഇത്തരം നടപടി അംഗീകരിക്കാനാകില്ലെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ജനം ടി വിയോട് പറഞ്ഞു. സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം തെറ്റുകാർക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കുന്നതെന്നും സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറഞ്ഞു. സർക്കാർ ഞങ്ങളിപ്പോ ശരിക്കും സർക്കാരിന്റെ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഞങ്ങൾക്കല്ല, ഇത് കാണുന്ന എല്ലാ ജനങ്ങൾക്കും വിശ്വാസം കുറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. കോടതിയില് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ തിരിച്ചെടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്താന്നാലേ അതിന് മുൻപോട്ട് തന്നെ ഇതിന് എതിരായിട്ട് ഒരു നിവേദനം കൊടുക്കാൻ തന്നെ ഞങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കോളേജിലോട്ട് തിരികെ എടുക്കുമ്പോൾ അവർക്ക് ഇനി എന്തു ആകാം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പോലും സ്വാധീനിക്കപ്പെട്ടതായ ആക്ഷേപം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനുള്ള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് ഇന്ന് പരാതി നൽകിയേക്കും. ജനം, തിരുവനന്തപുരം.